വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനം. സ്വർഗ്ഗത്തിലെ അളവറ്റ കൃപയാൽ 2023 ജൂൺ മാസത്തിന്റെ അവസാനത്തെ ചൊവ്വാഴ്ചയിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചു. ഓരോ ദിനവും നാം അനുഭവിക്കുന്ന നന്മകൾക്കും ദാനങ്ങൾക്കും സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ധന്യമായ നല്ല സമയത്തിനായി സ്തോത്രം. ഒരു മാസം കൂടെ തമ്പുരാൻ ഞങ്ങളെ പരിപാലിച്ചു. അങ്ങയിൽ നിന്ന് അനുഭവിച്ച എല്ലാ നന്മകൾക്കും ദാനങ്ങൾക്കും നന്ദി പറയുന്നു. അപ്പ, ഇന്ന് ഞങ്ങൾ അനേക വിഷയങ്ങളോർത്ത് പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം പഠിപ്പാൻ പല രാജ്യങ്ങളിൽ നിന്നായി, കുടുംബങ്ങളിൽ നിന്നായി കൂടി വന്നിരിക്കുന്നു. മീഡിയയെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട സകല പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ദിവസം കൃപയിലിരുത്തണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാരാകണമേ. ആമേൻ. നാം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്നതിന്റെ ഭാഗമായി 40-ാം സങ്കീർത്തനം 11-ാം വാക്യം വായിക്കാം. 40-ാം സങ്കീർത്തനം 11-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളകയില്ല, നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. 40-ാം സങ്കീർത്തനം ക്രൈസ്തവ ലോകത്തിന് വളരെ വിലപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അനേക വേദനകളിലും ഭാരങ്ങളിലും ആ സങ്കീർത്തനത്തിന്റെ ഓരോ വാക്യങ്ങളും നമ്മെ അനവധിയായി ബലപ്പെടുത്തുന്നതാണ്. ദാവീദിന്റെ ഒരു ധന്യമായ സങ്കീർത്തനമാണല്ലോ 40-ാം സങ്കീർത്തനം. നാം ഇപ്പോൾ വായിച്ചു കേട്ട 11-ാം വാക്യം പറയാണ്: യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളകയില്ല. ദാവീദ് ദൈവത്തിലുള്ള അമിത വിശ്വാസത്തോടെ തന്റെ ഉള്ളിലെ ആഗ്രഹം വിളിച്ചു പറയുകയാണ്: അങ്ങയുടെ കരുണ എനിക്കുള്ളത് ഒരിക്കലും അടച്ചു കളയുന്ന ദൈവമല്ല. അതേ പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കരുണയും കൃപയുമാണ് 2023 ആറാം മാസത്തിന്റെ അവസാന ദിനങ്ങളിലേക്ക് നാം എത്തി നിൽക്കുന്നത്. ഹാഫ് ഇയർ നാം പിന്നിടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിവിധങ്ങളായിട്ടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും സന്തോപ സന്തോഷങ്ങളും ഒക്കെ കടന്നുപോയി. ഇവിടെയൊക്കെ ദൈവത്തിന്റെ കൃപ അടച്ചു കളയാഞ്ഞതിനാലാണ് നാം ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. പലവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് ചുറ്റും ഉണ്ടാകുന്നുണ്ട്. അവയിൽ നിന്നൊക്കെ നമ്മെ വിടുവിക്കുന്ന കാരുണ്യവാനായ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്: നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. അതെ, നിത്യവും എല്ലാ ദിവസവും നമ്മെ പരിപാലിക്കുന്നത് ഈ വിശ്വസ്തനായ ദൈവത്തിന്റെ ദയയും സത്യവുമാണ്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയ ഒന്ന് മാത്രമാണ് എന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു. ആകയാൽ ഈ മാസാവസാന ദിവസങ്ങളിൽ, ഈ മാസത്തിന്റെ അവസാനത്തെ ചൊവ്വാഴ്ചയിൽ നാം ദൈവസന്നി കൂടി വന്നിരിക്കുകയാണ്. പ്രിയ ദൈവജനമേ, വളരെ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും ഈ ദൈവിക സാന്നിധ്യം അനുഭവിപ്പാൻ തമ്പുരാൻ നമ്മെ ഇടയാക്കട്ടെ. അനുഭവിക്കുന്ന നന്മകൾക്ക് നമുക്ക് നന്ദി പറയാം. അതുകൊണ്ട് നമ്മോടുള്ള കരുണ അടച്ചു കളയാത്ത ഒരു ദൈവം, സ്വർഗീയ ദയയും സത്യവും നമ്മെ ദിനംതോറും പരിപാലിച്ച് നടത്തുന്ന ഒരു ദൈവം, ഈ ദൈവത്തിന്റെ ചിറകിൻ നിഴലിൽ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദാവീദിന്റെ അനുഭവം നമ്മുടെയും അനുഭവമായി മാറട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. നമ്മൾ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുകയാണ്. നമ്മുടേതായിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വേദനകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, വ്യക്തിപരം, കുടുംബപരം, ജോലിപരം ഒക്കെ ആയിട്ടുണ്ട്. അവയെല്ലാം
ദൈവകരങ്ങളെ നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ബാഹ്യ കണ്ണുകളെ അടയ്ക്കുമ്പോൾ നമ്മുടെ ആന്തരിക കണ്ണുകളെ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് നമുക്ക് ഉയർത്താം. ഒരു വർഷത്തിന്റെ 6 മാസം തമ്പുരാൻ നമ്മെ ഏവരെയും പരിപാലിച്ചതിനായി നന്ദി കരേറ്റാം. ദിനംതോറും അനുഭവിക്കുന്ന നന്മകൾക്കായി സ്തോത്രം പറയാം. ഈ ചൊവ്വാഴ്ച വൈകുന്നേരം പകലത്തെ അധ്വാനത്തിനൊക്കെ ശേഷം ദൈവവചന പഠനത്തിനായി അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനായി സോഷ്യൽ മീഡിയ വഴിയായി നാം കൂടി വന്നിരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോരുത്തരെയും പേര് പേരായി തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൂരത്തും ചാരത്തുമായി കഴിയുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യാം. വാർദ്ധക്യ മാതാപിതാക്കളെ കർത്താവിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കാം. ഒറ്റയ്ക്കും അല്ലാതെയും കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെ നമുക്ക് പ്രാർത്ഥനയിൽ വഹിക്കാം. നമ്മുടെ സഹോദരി സഹോദരങ്ങളുണ്ട്, ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ജോലിക്കായി പഠനത്തിനായി ഒക്കെ പാർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകാൽ മണിപ്പൂരിനായി, അതുപോലെയുള്ള വിവിധ സംസ്ഥാനങ്ങളെ ഒക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൊച്ചു കേരളത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനം എങ്ങും ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാതെ ദൈവം സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പലയിടങ്ങളിലായി ആക്രമണങ്ങൾ, രാഷ്ട്രീയ സംഘർഷങ്ങൾ, പലവിധത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ, അവയെല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പലയിടങ്ങളിലായി ചിതറിപ്പാർക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ലോകമെമ്പാടും നടക്കുന്ന മിഷണറി പ്രസ്ഥാനങ്ങൾ, സുവിശേഷ വേലകൾ, ദൈവദാസി ദാസന്മാർ, എല്ലാവരെയും നമുക്ക് ഓർക്കാം. എല്ലാ സഭാവിഭാഗങ്ങളെയും നമുക്ക് ഓർക്കാം. രോഗത്താൽ ഭാരപ്പെട്ട് ആശുപത്രികളിലായി ഭവനങ്ങളിലായി വേദനയിലും സങ്കടത്തിലും നിരാശയിലും കഴിയുന്നവരെ നമുക്ക് ഈ സമയത്ത് ഓർക്കാം. സ്വർഗീയ സൗഖ്യം സമാധാനം നിന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെയും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ക്യാൻസർ രോഗത്താൽ, കാർഡിയാക് സംബന്ധമായ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടിനാൽ ഒക്കെ ഭാരപ്പെടുന്നവരെ നമുക്ക് ഓർക്കാം. ആശുപത്രിയിൽ കൂടെ കടന്നുപോകുന്നവർ, പലവിധ ക്ഷീണ രോഗ ദുഃഖങ്ങളിൽ കൂടെ കടന്നുപോകുന്നവർ, എല്ലാവരെയും നമുക്ക് ഓർക്കാം. പ്രായഭേദമന്യേ ഓപ്പറേഷന് വിധേയരായി ഇനിയും ചികിത്സിച്ചിട്ടും പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നുമില്ല എന്നുള്ള അവസ്ഥയിൽ കഴിയുന്നവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ കുടുംബാംഗങ്ങളായി കഴിയുന്ന ഓരോരുത്തരെയും ഓർക്കാം. ആൺകുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഉപജീവനം, കുടുംബജീവിതം എല്ലാം നമുക്ക് ദൈവവരങ്ങളിൽ ഏൽപ്പിക്കാം. വിവിധ സന്ദർഭങ്ങളിലായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ ഇന്ന് രാത്രി ഏൽപ്പിക്കാം. ഗുഡ് ഫ്രണ്ട്സ് ഗോസ്പൽ ടീമായി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലായി നടത്തപ്പെടുന്ന കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്കായി സ്തോത്രം ചെയ്യാം. അനേക സുവിശേഷകർ പലയിടങ്ങളിലായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ഓർക്കാം.
രോഗികളുടെ ഇടയിൽ, ലേബർ ക്യാമ്പുകളിൽ, ജയിൽ മേഖലകളിൽ, കുഞ്ഞുങ്ങളുടെ ഇടയിൽ, യൗവനക്കാരുടെ ഇടയിൽ, അവിശ്വാസികളുടെ ഇടയിൽ, ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരെയും, ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ദൈവോചന പഠനത്തിനായി സ്തോത്രം ചെയ്യാം. ദീർഘവർഷങ്ങളായി അനേകായിരങ്ങൾ നേരിട്ടും പ്രത്യേകിച്ച് കഴിഞ്ഞ ചില വർഷങ്ങളായി ഓൺലൈനായി ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും ഈ ദൈവവചന പഠനം അവർക്ക് ഏറ്റവും വലിയ നന്മയായി ഭവിപ്പാൻ ദൈവം കൃപ ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഓൺലൈൻ മീറ്റിംഗിൽ ഇപ്പോൾ ലൈവായി പങ്കുചേരുന്നവർ, വരുന്ന ദിവസങ്ങളിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലുമായി ഈ ശുശ്രൂഷ അനുഭവിക്കുന്നവർ എല്ലാവരെയും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും ഇന്ന് രാത്രി സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായി കർത്താവിന്റെ കൃപ ധാരാളമായി ചൊരിയേണ്ടതിനായി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയുടെ പിന്നിൽ പല വിധങ്ങളിലായി കഷ്ടപ്പെടുകയും ചിലവിടുകയും കരുതുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദിയോടെ ഓർക്കാം. തുടർന്നുള്ള ദൈവവചന പഠനത്തിനായി നമ്മൾ ഒരുങ്ങുന്നു. സ്വർഗത്തിലെ കൃപ അമിതമായി വ്യാപരിച്ച് വളരെ ഗഹനമേറിയ ദൈവവചനം വളരെ ലളിതമായി ഗ്രഹിപ്പാനുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപയും വിവേകവും പരിജ്ഞാനവും നമ്മുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവവരങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ മധ്യസ്ഥതയും ആവശ്യങ്ങളും സ്തോത്രങ്ങളും പ്രാർത്ഥനകളും തമ്പുരാൻ കേട്ടതിനായി നന്ദി പറയാം. നാം അനുഭവിക്കുന്ന നന്മകൾക്കെല്ലാം സ്തോത്രം ചെയ്യാം. യേശുമശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. വീണ്ടും ദൈവവചന പഠനത്തിനായി ഇന്ന് രാത്രിയിലായിരിക്കാൻ ദൈവമൊരുക്കിയ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും എന്നുള്ള വളരെ കാലിക പ്രസക്തമായ ദൈവവചന വിഷയത്തിന്റെ 24-ാമത്തെ അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 24-ാമത്തെ അധ്യായമാണ് പുതിയ യെരുശലേം. അതിനെക്കുറിച്ച് കഴിഞ്ഞ 2 ക്ലാസുകളിലായി നാം വളരെ മർമ്മപ്രധാനമായ കാര്യങ്ങൾ കണ്ടുവരികയാണ്. അതിനെ ചില പോയിന്റുകളായി തിരിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നാമതായി നാം കണ്ടു സ്വർഗീയ യെരുശലേം. 2, പുതിയ യെരുശലേം. 3-ാമതായി 2 ദർശനങ്ങൾ. 4-ാമതായി നാം കണ്ടു വരുവാനിരിക്കുന്ന സംഭവങ്ങളുടെ ക്രമം. 5-ാമതായി പുതിയ യെരുശലേമിന്റെ മതിലും ഗോപുരങ്ങളും. 6-ാമതായി നഗരത്തിന്റെ വലിപ്പവും സ്വരൂപവും. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഈ 6-ാമത്തെ പോയിന്റ് അതിന്റെ ആദ്യ ഭാഗത്താണ് പഠിച്ച് നിർത്തിയത്. ആകയാൽ പഠിച്ചതം വരെ 6-ാമത്തെ പോയിന്റ് അല്പമായി ഓർമ്മ പുതുക്കി തുടർ പഠനത്തിലേക്ക് ഇന്ന് രാത്രിയിൽ പ്രവേശിക്കുകയാണ്. പുതിയ യെരുശലേമിന്റെ പ്രധാന ചിന്തയിൽ 6-ാമത്തെ പോയിന്റ്
നഗരത്തിന്റെ വലിപ്പവും സ്വരൂപവും നഗരത്തിന്റെ മനോഹരത്വവും സവിശേഷതകളും വിവരിച്ചതിന് ശേഷം ദൂതൻ വെളിപ്പെടുത്തി പറയുകയാണ് അതിന്റെ വലിപ്പം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വായിച്ചു കേട്ടു വെളിപ്പാട് 21:15 മുതൽ 17 വരെയുള്ള ഭാഗത്ത്, അത് നാം കണ്ടു 144 മുഴം, ഏകദേശം 2200 കിലോമീറ്റർ സമചതുരത്തിലുള്ള ഭീമാകാരമായ ഒരു പുതിയ നഗരത്തെക്കുറിച്ച് വലിപ്പത്തെക്കുറിച്ച് കാണുകയുണ്ടായി. ആറാമത്തെ പോയിന്റിൽ നമ്മൾ ഒന്നാമതായിട്ട് അതിന്റെ വലിപ്പം, അതിന്റെ അളവ് നാം കണ്ടു. രണ്ടാമതായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് നഗരത്തിന്റെ പണിയെക്കുറിച്ചാണ്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു കേട്ടു വെളിപ്പാട് 21:18 സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കത്താലും നിർമ്മിതം. അപ്പോൾ പുതിയ യെരുശലേം വളരെ മനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന നഗരത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നു. അതിന്റെ മനോഹാരിത വളരെ വ്യക്തതയോടെ വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു നിർത്തിയത്, ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ആറാമത്തെ പോയിന്റ് നാം തുടരുമ്പോൾ മൂന്നാമതായി നാം കാണുന്നത് നഗരത്തിന്റെ 12 അടിസ്ഥാനങ്ങളെ കുറിച്ചാണ്. നഗരത്തിന് 12 അടിസ്ഥാനങ്ങളുണ്ട്. ഒന്നിന്മേൽ ഒന്നായി ഈ 144 മുഴം ഉള്ള നഗരമതിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് 12 അടിസ്ഥാനങ്ങൾ കൊണ്ടാണ്. അതായത് 12 രത്നങ്ങളാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് പുതിയ യെരുശലേമിന്റെ നഗരം പണിതിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഇന്ന് രാത്രിയിൽ കാണേണ്ടിയിരിക്കുന്നു. അതിനായി വെളിപ്പാട് പുസ്തകം 21 അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് 21:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് നീലരത്നം, മൂന്നാമത്തേത് മാണിക്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് നഖവർണി, ആറാമത്തേത് ചുവപ്പുകല്ല്, ഏഴാമത്തേത് പീതരത്നം, എട്ടാമത്തേത് ഗോമേതകം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് വൈഢൂര്യം, പതിനൊന്നാമത്തേത് പത്മരാഗം, പന്ത്രണ്ടാമത്തേത് സുഗന്ധിരത്നം, 12 ഗോപുരവും 12 മുത്ത്, ഓരോ ഗോപുരവും ഓരോ മുത്തുകൊണ്ടുള്ളതും നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവും ആയിരുന്നു. ഇതിനകത്ത് വളരെ വിശദമായി വെളിപ്പെടുത്തിയിരിക്കുന്നു നഗരത്തിന്റെ 12 അടിസ്ഥാനങ്ങൾ. ഇത് എന്താണെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കൊന്ന് കാണാം. ഒന്നാമത്തെ അടിസ്ഥാനം നാം കണ്ടത് സൂര്യകാന്തമാണ്. അതായത് നഗരത്തിന്റെ 12 അടിസ്ഥാനങ്ങൾ 12 രത്നങ്ങളാണ്. അപ്പോൾ ഈ 12 രത്നങ്ങളിൽ ഒന്നാമത്തേതാണ് സൂര്യകാന്തം. ഇത് കൂട്ടത്തിൽ ഏറ്റവും വളരെ കടുപ്പമുള്ളതും സുതാര്യവും മൃദുവും ആണ് സൂര്യകാന്തം. കടുപ്പമേറിയതാണ്, അതാണ് ഏറ്റവും അടിയിലത്തേത്, ഒന്നാമത്തേത് അതാണ്. അതിന് മേലാണ് മറ്റുള്ള 11 അടിസ്ഥാനങ്ങളും ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന ഒന്നാമത്തേത് സൂര്യകാന്തമാണ്. അത് വളരെ കടുപ്പമുള്ളതാണ്, സുതാര്യമാണ്, എന്നാൽ മൃദുവേറിയതുമാണ്. ഇതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് നീലരത്നം. ഇത്
മനോഹര സ്വച്ഛവും തിളങ്ങുന്നതുമായ രക്തമാണ് നീലക്കൽ നീലരക്തം എന്ന് പറയുന്നത് അതാണ് വളരെ മനോഹരവും സ്വച്ഛമായിട്ടിരിക്കുന്നതുമായ ധന്യമായിട്ടുള്ളത് ഈ രക്തങ്ങളിൽ വജ്രം കഴിഞ്ഞാൽ കാഠിന്യമുള്ളത് നീലക്കല്ലിനാണ് അപ്പോൾ പരിശുദ്ധമായ നീലക്കല്ല് നീല നിറമുള്ളതാണ് അതാണ് അതിനെ തിരിച്ചറിയുവാനുള്ള എളുപ്പവഴി ഇത് വളരെ വ്യക്തമായി പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് യെശയ്യാവ് 54:11 നാം വായിക്കുമ്പോൾ നീലക്കല്ലുകൊണ്ട് യെരുശലേമിന്റെ അടിസ്ഥാനം ഇടുമെന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട് യെശയ്യാ 54:11 അപ്പോൾ രണ്ടാമത്തേത് നീലക്കല്ല് മൂന്നാമത്തെ അടിസ്ഥാനമാണ് മാണിക്യം മാണിക്യം ഇത് നിറം ആകാശ നീലമാണെന്നാണ് കരുതപ്പെടുന്നത് ഇതിന്റെ നിറം ആകാശ നീലത്തിൽ പെട്ടതാണ് നാലാമത്തേതാണ് മരതകം മരതകം ഇത് പച്ച രക്തമാണ് പച്ച കളറിലുള്ള രക്തമാണ് അഞ്ചാമത്തേത് നഖവർണി നഖവർണി അതായത് ഗോമേദകത്തിന്റെ മറ്റൊരു വകഭേദമാണ് നഖവർണി എന്ന് പറയുന്നത് അതായത് ഒരു ചുവപ്പിന്റെയും വെണ്മയുടെയും കലർപ്പാണ് നഖവർണി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിനെ അങ്ങനെ പറയുന്നത് ആറാമത്തേതാണ് ചുവപ്പുകൾ ചുവപ്പുകൾ ഇതിന്റെ നിറം എന്ന് പറയുന്നത് തന്നെ ചുവപ്പാണ് ഇതിന് മറ്റുള്ള രക്തങ്ങളുടെ അത്രയും വിലയുള്ളതല്ല അതുകൊണ്ട് വിലയില്ല എന്നല്ല മറ്റ് രക്തങ്ങളെ അപേക്ഷിച്ച് അത്രയും വിലയില്ല എന്ന് സാരം അതായത് സ്വർഗ സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിന്റെ തേജസ്സിനെ വർണ്ണിക്കേണ്ടതിനായി സൂര്യകാന്തത്തോടൊപ്പം ചുവപ്പുകല്ലും ഇതിനകത്തിൽ പ്രയോഗിച്ചതായി നമുക്ക് കാണാം എന്നാൽ മലയാള സത്യവേദ പുസ്തക ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെ പത്മരാഗം എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് പത്മരാഗം എന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഇത് വെളിപ്പാട് 4:3 ഇതിനെക്കുറിച്ചുള്ള സൂചന നൽകുന്നുണ്ട് വെളിപ്പാട് 4:3 ഏഴാമത്തെ അടിസ്ഥാനമാണ് പീതരക്തം പീതരക്തം ഇത് പച്ചയും മഞ്ഞയും കലർന്ന നിറമാണ് പച്ചയും മഞ്ഞയും കലർന്ന നിറമാണ് പീതരക്തം എട്ടാമത്തെ അടിസ്ഥാനമാണ് ഗോമേദകം ഗോമേദകം ഇത് പത്മരാഗമാണ് എന്ന് പറയപ്പെടുന്നു ഗോമേദകം എന്നത് പത്മരാഗം ആണ് എന്ന് പറയപ്പെടുന്നു പത്മരാഗം അഥവാ ഗോമേദകം ചുവപ്പ് രക്തമാണ് ചുവപ്പ് കളറിലുള്ള രക്തമാണ് ഒമ്പതാമത്തെ അടിസ്ഥാനമാണ് പുഷ്യരാഗം പുഷ്പ അതായത് പുഷ്യരാഗമെന്നും പുഷ്പരാഗമെന്നും പേര് പറയാറുണ്ട് പുഷ്പരാഗമെന്നും സുതാര്യമായ എന്ന് പറഞ്ഞാൽ നേർത്ത സുതാര്യമായ ഈ രക്തത്തിന്റെ നിറയം നിറം മഞ്ഞയും പച്ചയും ചേർന്നതാണ് മഞ്ഞയും പച്ചയും ചേർന്നതാണ് പത്താമത്തെ അടിസ്ഥാനമാണ് വൈഡൂര്യം വൈഡൂര്യം നമുക്കറിയാം വൈഡൂര്യം നാം പലപ്പോഴും കേൾക്കുന്ന സർവസാധാരണമായ വളരെ വിലയേറിയ രക്തക്കല്ലുകളാണ് പതിനൊന്നാമത്തേതാണ് പത്മരാഗം പത്മരാഗം ഇത് ചുവപ്പ് മഞ്ഞ ഓറഞ്ച് ബ്രൗൺ ഈ നാല് നിറങ്ങളോട് കൂടിയ സിർക്കോണിന്റെ അത് ചേർന്ന സിർക്കോണിന്റെ വ്യത്യസ്ത രൂപങ്ങളെ കുറിക്കുന്നതാണ് ഈ അടിസ്ഥാന രക്തം എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ പത്മരാഗം
എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മഞ്ഞയാണോ പച്ചയാണോ എന്നതിനെക്കുറിച്ച് എടുത്തു പറയുന്നില്ല ഇതിലേതും ആവാം കൂടുതലും നീലരത്ന ആകാനാണ് സാധ്യത എന്ന് വേദപുസ്ത പഠിതാക്കളുടെ പല ഗ്രന്ഥങ്ങൾ പറയുന്നു പക്ഷേ അതിനകത്ത് വേദപുസ്തക അടിസ്ഥാനം ഇല്ല പന്ത്രണ്ടാമത്തെയും അവസാനത്തെയും അടിസ്ഥാനമാണ് സുഗന്ധിരത്നം ധൂമ്രവർണമോ പാടലവർണമോ ആയ സ്ഫടിക കല്ലാണിത് അതായത് വളരെ സുതാര്യമായ നേർത്ത നിലയിലുള്ള അനുഗ്രഹിക്കപ്പെട്ടത് ഈ പറയപ്പെട്ട പന്ത്രണ്ട് രത്നങ്ങളുടെയും നിറം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വ്യക്തമല്ല ഇന്ന ഇന്ന രത്നങ്ങളാൽ പന്ത്രണ്ട് അടിസ്ഥാനങ്ങൾ എന്ന് മാത്രമേ പറയപ്പെടുന്നുള്ളൂ ഈ നിറം ഇങ്ങനെ എടുത്തു പറയുവാൻ കാരണം ഇന്ന് നമ്മുടെ അറിവിൽ ലോകത്ത് ഈ രത്നങ്ങളൊക്കെ പല കളറുകളിൽ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ പലപ്പോഴും വേദപുസ്തകത്തെ ചോദ്യം ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും ഇതിനകത്തിൽ ഏതായിരിക്കും പുതിയ എരിശിലേമിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാവാം അതുകൊണ്ട് എടുത്തു പറയട്ടെ ഇത് ദൈവ തേജസ്സിനാൽ ചുറ്റി മിന്നുമ്പോൾ ഈ അടിസ്ഥാനങ്ങൾക്ക് ഒന്നുമല്ല പ്രാധാന്യം അത് നമ്മൾ ഓർക്കണം അവിടെ ദൈവ തേജസ് ചുറ്റി മിന്നി നിൽക്കുമ്പോൾ എത്ര നീല മഞ്ഞ ചുവപ്പ് എത്ര വില കൂടിയ രത്നങ്ങളാണെങ്കിലും ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയിൽ ഇവയെല്ലാം നിഷ്പ്രഭമായി മാറും അതാണ് നാം പ്രാധാന്യത കൊടുക്കേണ്ടത് അപ്പോൾ വർണ്ണസങ്കലനവും ദൈവ തേജസ്സും പുതിയ എരിശലേമിനെ ഒരു അത്യപൂർവമായ സൗന്ദര്യ ശ്രേണിയിലേക്ക് കൊണ്ടുവരത്തക്കവണ്ണം പന്ത്രണ്ട് രത്നങ്ങളുടെ അടിസ്ഥാനങ്ങളെ മേൽ പുതിയ എരിശലേമിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു നാം ആറാമത്തെ പോയിന്റ് ആണല്ലോ ചിന്തിച്ചു വരുന്നത് നഗരത്തിന്റെ വലിപ്പവും സ്വരൂപവും അതിൽ മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത് നഗരത്തിന്റെ പന്ത്രണ്ട് അടിസ്ഥാനങ്ങളെ കുറിച്ചാണ് നാലാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെ ഉള്ളതാണ് ഓരോ വശത്തും മൂന്ന് വീതം നഗരത്തിന് പന്ത്രണ്ട് ഗോപുരങ്ങൾ അഥവാ ഗേറ്റുകൾ ഉണ്ട് ഓരോ വശത്ത് മൂന്ന് വീതം മൊത്തത്തിൽ പന്ത്രണ്ട് അതായത് നമ്മൾ കണ്ടു 144 സമചതുരാകൃതിയിലാണ് ഈ നഗരം അതിന്റെ മതിൽ അപ്പോൾ നാലിടങ്ങളിലും മൂന്ന് ഗോപുരങ്ങൾ ഉണ്ട് ഓരോ ഗോപുരവും ഓരോ മുത്തുകൊണ്ടുള്ളതാണ് അതാണ് അതിന്റെ പ്രത്യേകത ഓരോ ഗോപുരവും ഓരോ മുത്ത് എന്ന് പറയുമ്പോൾ ഓരോ വിധത്തിലുള്ള മുത്തുകളാൽ നിർമ്മിതമാണ് അപ്പോൾ 12 ഗോപുരം 12 വിധ മുത്തുകളാൽ നിർമ്മിതമാണ് ഒന്ന് ഓർത്താട്ട് അടിസ്ഥാനങ്ങൾ 12 വിധ രത്നങ്ങളാൽ സമ്പുഷ്ടമാണ് 12 ഗോപുരങ്ങൾ അഥവാ ഗേറ്റുകൾ 12 വിധ മുത്തുകളാൽ നിർമ്മിതമാണ് നമുക്കറിയാം മുത്തുകൾ രത്നത്തിന്റെ അത്രയും വില വരികയില്ല അതുകൊണ്ട് വില കുറവാണ് എന്നും അർത്ഥമില്ല അപ്പോൾ അത്രമാത്രം പുതിയ എരിശിലേം മനോഹരമാണ് വിലയേറിയതാണ് വിലപ്പെട്ടതാണ് ഇതാണ് നാലാമതായി നഗരത്തിന്റെ രൂപം എന്ന് പറയുന്നത് 12 ഗോപുരങ്ങൾ 12 മുത്തുകളാൽ നിർമ്മിതം നമ്മൾ പല ഗാനങ്ങൾ പാടുമ്പോൾ ഇവയൊക്കെ ഇതിനകത്തിൽ പരാമർശിക്കാറ് പതിവാണല്ലോ അഞ്ചാമത്തേതാണ് നഗരത്തിന്റെ വീഥി വഴിത്താര
തെളിഞ്ഞ സ്ഫടികത്തിനു തുല്യമായ നിർമ്മല തങ്കമാണ്. പുതിയ യെരുശലേമിന്റെ വീതികൾ അഥവാ വഴികൾ സ്ഫടികത്തിനു തുല്യമായ നിർമ്മല തങ്കത്താൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. അപ്പോൾ വഴി സ്വർണമാണ്, സ്വർണത്തേക്കാൾ പ്യുവറായ തങ്കത്താൽ നിർമ്മിച്ചിരിക്കുന്നു. ഒന്ന് ഓർക്കുക, നിത്യതയിലെ പുതിയ എരിശിലേ എത്ര വിലയേറിയതും വിലപ്പെട്ടതും എത്രമാത്രം ഉന്നതമായി കരുതിയിരിക്കുന്നതുമാണ്. ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞ് നാലാമത്തെ ആറാമത്തെ ചിന്ത അവസാനിപ്പിക്കുകയാണ്, ഏഴാമത്തെ മെയിൻ പോയിന്റിലേക്ക് കയറുകയാണ്. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഓരോ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സാമ്പത്തികവും ജോലി സംബന്ധമൊക്കെ ആയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സാമ്പത്തിക നിലകളിലാണ് ജീവിക്കുന്നത്. വലിയ സമ്പന്നരായ പ്രഭുക്കന്മാരായ ആളുകൾ വലിയ വലിയ കൊട്ടാര സദൃശ്യമായ ഭവനങ്ങളിൽ കഴിയുമ്പോൾ കുടിലിൽ കഴിയുന്നവരുൾപ്പെടെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ കുടിലിൽ കഴിഞ്ഞാലും കൊട്ടാരത്തിൽ കഴിഞ്ഞാലും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ അവസാന നാളുകൾ നിത്യതയിൽ പുതിയ യെരുശലേമിൽ കർത്താവിനോടുകൂടി വാഴുന്നത് ഏത് നിലയിലാണ് പ്രിയമുള്ളവരെ? അത് നമ്മൾ ഓർക്കണം. ഒരുപക്ഷെ നമ്മുടെ മനുഷ്യായുസ്സിൽ നമ്മുടേതായിട്ടുള്ള സാമ്പത്തിക പരാധീനത കൊണ്ട് ഒരു രത്നക്കല്ല് നേരിട്ട് കാണുവാനോ കൈകളിൽ എടുക്കുവാനോ നമുക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ലായിരിക്കാം. ഏതെങ്കിലും വിലയുള്ള മുത്തുകൾ വാങ്ങുവാനോ ധരിക്കുവാനോ ഉപയോഗിക്കുവാനോ കാണുവാനോ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. എന്നാൽ നാം പുതിയ ആകാശം പുതിയ ഭൂമി പുതിയ യെരുശലേമിലേക്ക് എത്തുമ്പോൾ ഒരു ദൈവപൈതൽ ജീവിക്കുന്നത്, പുതിയ യെരുശലേമിന്റെ അനുഭവം എന്ന് പറയുന്നത് 12 നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത 12 രത്നങ്ങളാൽ അടിസ്ഥാനപ്പെട്ടത്, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത 12 മുത്തുകളാൽ നിർമ്മിക്കപ്പെട്ട ഗോപുരങ്ങൾ അഥവാ കവാടങ്ങൾ, അതുമല്ല സ്വർണം നാം കണ്ടിട്ടുണ്ടെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ മനസ്സിന്റെ തൃപ്തിയാകും വണ്ണം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല, എല്ലാവരുടെയും കാര്യമല്ല. പക്ഷേ പുതിയ യെരുശലേമിൽ നടക്കുന്ന വഴികൾ ഏതാണ്? സ്വർണത്തെരുവീതിയാണ്, നിർമ്മല തങ്കമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഈ ഭൂമിയിൽ നാം വസിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ദാരിദ്ര്യമോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ നമ്മുടെ മുൻപിലുള്ള വലിയ വലിയ സാമ്പത്തിക ഉന്നതരായ ആൾക്കാർ ജീവിക്കുന്നത് കണ്ടോ ഒന്നും നാം വിഷമിക്കുകയോ ചിന്തിക്കുകയോ ഒന്നും വേണ്ട. ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതിൽ സന്തുഷ്ടരായി സ്തോത്രത്തോടെ ജീവിച്ചാൽ നമ്മൾ എത്തിച്ചേരുന്നത് ഏതവസ്ഥയിലാണ്, അതാണ് നാം ഈ 24 അധ്യായത്തിന്റെ 6 പോയിന്റായ പുതിയ യെരുശലേം നഗരത്തിന്റെ വലിപ്പവും സ്വരൂപവും എന്ന ചിന്തയിൽ കൂടെ പങ്കിടുവാൻ ശ്രമിച്ചത്. നമ്മൾ ഇതിനകത്ത് 5 കാര്യങ്ങളാണ് 6 പോയിന്റിൽ കണ്ടത്. 1, നഗരത്തിന്റെ വലിപ്പം. 2, നഗരമതിലിന്റെ പണി. 3, നഗരത്തിന്റെ 12 അടിസ്ഥാനങ്ങൾ. 4, നഗരത്തിന്റെ 12 ഗോപുരങ്ങൾ. 5, നഗരത്തിന്റെ വീഥി. ഇവയുടെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് നാം ഇപ്പോൾ പഠിക്കുവാനിടയായത്.
24 അധ്യായത്തിന്റെ 7-ാമത്തെ മെയിൻ പോയിന്റിലേക്ക് പ്രവേശിക്കുകയാണ്. ജീവജല നദി. ജീവജല നദിയെക്കുറിച്ച് നാം ഒത്തിരി കേട്ടിട്ടുണ്ട്. പല ക്രിസ്തീയ ഗാനങ്ങളിൽ എടുത്ത് പരാമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെന്താണ് എന്നുള്ളത് വ്യക്തമായ അറിവ് നമ്മിലുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയവുമാണ്. എന്നാൽ പുതിയ യെരുശലേമിലെ 7-ാമത്തെ കാര്യമാണ് ജീവജല നദി. അതെന്താണ് ജീവജല നദി? നമുക്ക് ഒരു വാക്യം വായിച്ചുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കാം. വായിക്കാം വെളിപ്പാട് 22-ാം അധ്യായം 1-ാം വാക്യം. വെളിപ്പാട് 22:1 വായിക്കാം. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. ഇവിടെ യോഹന്നാൻ അപ്പോസ്തോലൻ കണ്ടത് വെളിപ്പെടുത്തുകയാണ്. എന്താണ് കാണിച്ചത്? അവിടെ പറയുന്നു വീഥിയുടെ നടുവിൽ. അപ്പൊ ഓർക്കണം, വീഥി ഏതാണ്? തങ്ക നിർമ്മിതമായ സ്വർണത്തെരുവീഥി. അതിന്റെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നത്. അപ്പൊ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്ക് പോലെ. അപ്പൊ അതിന്റെ ആ സുതാര്യത, പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും അവനെന്നെ കാണിച്ചു. അവിടെ വ്യക്തമാക്കുകയാണ്, ജീവ നീരുറവിനെ കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഓർക്കണം. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി 7-ാം പോയിന്റ് തുടങ്ങിയപ്പോ പറഞ്ഞത് ജീവജല നദി എന്താണ് എന്ന് നാം അറിയണം. ജീവ നീരുറവിനെ കുറിച്ച് വെളിപ്പാട് 21-ൽ പറഞ്ഞിട്ടുണ്ട്. അതല്ല ജീവജല നദി. അതുപോലെ യെഹെസ്കേൽ 47:1-12 സഹസ്രാബ്ദ ദൈവാലയത്തിലെ നദി യെരുശലേമിൽ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ടും പടിഞ്ഞോറായിട്ടും ഒഴുകുന്നുണ്ട്. സെക്കരിയാവ് 14:8 പറയുന്ന നദിയോ അല്ല ഇത്. ആവർത്തിച്ച് പറയട്ടെ, വെളിപ്പാട് 21-ൽ പറയുന്ന ജീവനീരുറവയോ യെഹെസ്കേൽ 47:1-ാം വാക്യം 12-ാം വാക്യം എന്നിവയിൽ പറയുന്ന സഹസ്രാബ്ദ ദൈവാലയത്തിലെ നദിയോ സെക്കരിയാവ് 14:8 പറയുന്ന യെരുശലേമിൽ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകുന്ന നദിയോ അല്ല ഇത്. ഇത് ഒന്നുമല്ല, ഇത് നിത്യതയുടെ വിശുദ്ധിക്കും സമ്പൂർണതയ്ക്കും അനുരൂപമായി നിത്യതയുടെ പൂർണ്ണത കാണിക്കത്തക്ക വിധത്തിൽ വളരെ വിശുദ്ധിയോടെ നിർമ്മലതയോടെയുള്ള ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവജല നദിയാണ് ഇതതുകൊണ്ട് മറ്റൊരു നീരുറവയും ജീവജലവും ഒന്നുമായിട്ടും ഒരു നദിയുമായിട്ടും കമ്പയർ ചെയ്യേണ്ടത് അല്ല എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. ഓർക്കുക, സ്വർഗീയ നഗരത്തിൽ നിത്യ ജീവിതത്തിന്റെ വിശുദ്ധിയും പരിശുദ്ധിയും വെളിപ്പെടുത്തുകയാണ് ജീവജലം എന്ന് പറയുമ്പോൾ, ഒരു മലിനതയാട്ടെ പൊടിയാട്ടെ അഴുക്കാട്ടെ ഈ ജീവജലത്തിൽ പെടാതെ വളരെ പരിപാവനതയോടെ പരിശുദ്ധിയോടെ ഒഴുകുന്നു. അതുകൊണ്ടാണ് ആ വാക്യം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദി, പളുങ്കുപോലെ
ശുഭ്രമായ അപ്പോൾ അവിടുത്തെ പ്യൂരിറ്റി എത്ര ഉന്നതമാണ് എന്ന് വിളിപ്പെടുത്തും. ഇതാണ് ജീവജലം എന്ന് പറയുന്നത്. അപ്പോൾ പിതാവായ ദൈവത്തോടൊപ്പം ക്രിസ്തു നിത്യരാജ്യത്തിൽ വാഴുന്നു, ചേർന്ന് വിശുദ്ധരും വളരെ നിർമ്മലതയോടെ ഈ 12 ഗോപുര സ്വർണ തങ്ക തെരുവീതിയിൽ വളരെ ശുഭ്രമായി മുൻപോട്ട് പോകുന്നു എന്ന് ഈ ഭാഗങ്ങൾ വ്യക്തമാക്കും. അതുകൊണ്ട് ഏഴാമതായി നാം കാണുവാൻ ശ്രമിച്ചത് ജീവജല നദി. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ജീവനീരുറവയോ സഹസ്രാബ്ദ നദിയോ മറ്റ് നദികളോ ഒന്നുമല്ല പുതിയ യെരുശലേമിലെ ജീവജല നദി. ഇത് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. അതിന്റെ ഏറ്റവും പ്രാധാന്യം ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്നാണ് ഇത് പുറപ്പെടുന്നത്. സഹസ്രാബ്ദ ദൈവാലയത്തിൽ നമുക്കറിയാം, ദൈവാലയത്തിൽ നിന്നാണ്, അതിവിശുദ്ധ സ്ഥലത്ത് നിന്നാണ് പുറപ്പെടുന്നത്. എന്നാൽ ഇത് അങ്ങനെ അല്ല എന്ന് വ്യക്തമാക്കും. എട്ടാമതായി നമ്മൾ പഠിച്ചു പോകേണ്ടത് കൊണ്ടാണ് ഞാൻ അല്പം വേഗം നീങ്ങുന്നത്. എട്ടാമതായി പുതിയ യെരുശലേമിലുള്ളത് എന്താണ്? ജീവവൃക്ഷം. ജീവവൃക്ഷം. നമ്മൾ ഈ ജീവവൃക്ഷത്തെ കുറിച്ച് ധാരാളം വായിക്കുകയും കേൾക്കുകയും അതിലുപരി ഒത്തിരി തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തുകയും ചെയ്യുന്ന ഒരു വൃക്ഷമാണ് ജീവവൃക്ഷം. പുതിയ യെരുശലേമിൽ ജീവവൃക്ഷമുണ്ട്. വായിക്കാം വെളിപ്പാട് പുസ്തകം 22:2. വെളിപ്പാട് 22:2 നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ഇവിടെ പറയുന്നു നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. ജീവജല നദി നമ്മൾ കണ്ടു ഏഴാമതായിട്ട്. അതിന്റെ അക്കരയും ഇക്കരയും, അപ്പൊ ഓർക്കണം, 144 മുഴം സമചതുരമുള്ള സുമാർ 2200 കിലോമീറ്റർ ചുറ്റളവിലുള്ള നഗരത്തിന്റെ മധ്യത്തിലാണ് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം. അവിടെ നിന്നാണ് ജീവജലനദി ഒഴുകുന്നത്. അതിന്റെ അക്കരയും ഇക്കരയുമായി ജീവവൃക്ഷം ഉണ്ട്. അത് 12 ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ഇത് ജീവവൃക്ഷമാണ്. എന്നാൽ നമ്മളിപ്പോൾ വായിച്ചത് വിശുദ്ധ വേദപുസ്തകത്തിൽ അവസാന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിലെ അവസാന അധ്യായത്തിലാണ്. എന്നാൽ വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ ജീവവൃക്ഷത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി 3:22 വാക്യങ്ങൾ. ഉൽപ്പത്തി 3:22-24 വാക്യങ്ങൾ വായിക്കാം. യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കി കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. ഇവിടെ നമ്മൾ പലപ്പോഴും നോട്ടീസ് ചെയ്യാതെ പോകുന്ന ഒരു കാര്യം, ഏദൻ തോട്ടത്തിൽ ധാരാളം വൃക്ഷഫലങ്ങൾ ഉണ്ടെങ്കിലും എടുത്തു പറയപ്പെട്ട രണ്ട് വൃക്ഷങ്ങളാണുള്ളത്.
ഒന്ന് നന്മ തിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷം, രണ്ട് ജീവവൃക്ഷം. ഇത് രണ്ടെണ്ണമുണ്ട്. നമ്മൾ അവിടുന്ന് തുടങ്ങുകയാണ്. മനുഷ്യന്റെ ഉൽപ്പത്തിയിലെ ജീവവൃക്ഷമുണ്ട്. എന്നാൽ ആദാം പാപം ചെയ്തു, സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. കാരണം സാത്താൻ അറിയാം ജീവവൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ ഇവൻ ഒരിക്കലും മരിക്കുകയില്ല, ഇവൻ ആത്മനിറവിൽ ജീവിക്കും, പാപത്തിന് പാത്രീഭൂതനാവുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? കാൺമാൻ ഭംഗിയുള്ളത്, തിന്മാൻ രുചിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന് തോന്നുമാറ് വിധത്തിലുള്ള നന്മ തിന്മകൾ തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലമാണ് തിന്മാൻ കൊടുത്തത്. എന്താണ് ഈ നന്മതിന്മകൾ? അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് നന്മയും തിന്മയും തിരിച്ചറിഞ്ഞത്. പാപവും പാപരഹിതവും തിരിച്ചറിഞ്ഞു. അതാണ് ആ വൃക്ഷം. അപ്പോൾ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നേണ്ടതിന് പകരം നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം തിന്നു. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട ഉൽപ്പത്തി 3:22 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു, നന്മതിന്മകളെ കുറിച്ച് തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്ന് പാപിയായി. ഇനിയും അവൻ ജീവവൃക്ഷത്തിന്റെ ഫലവും കൂടെ തിന്ന് മരിക്കാതെയിരിക്കും. ആശയം ശരിക്കും മനസ്സിലാവണം. അപ്പോ ഓൾറെഡി തെറ്റ് ചെയ്ത് പാപിയായി. ഇനി ആ പാപാവസ്ഥയിൽ മരിക്കാതെ ഇരിക്കേണ്ടതിന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുന്നതിന് മുൻപേ തോട്ടത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, പാപം പ്രവേശിക്കുകയാണ്. പാപശരീരത്തിൽ എന്നേക്കും ജീവിക്കുന്നതിനേക്കാൾ മരിച്ച് പാപരഹിതമായ പുനരുദ്ധാന ശരീരം പ്രാപിക്കുന്നതാണ് മനുഷ്യൻ ഉത്തമം. പാപത്തോടുകൂടി ആജീവനാന്തം ജീവിക്കുന്നതിലും പാപരഹിതമായി ജീവിക്കുവാൻ മരിച്ച് പുനരുദ്ധാന അവസ്ഥയിലേക്ക് വരുവാൻ ദൈവം തന്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് ഇതാണ് ജീവവൃക്ഷം. ഈ ജീവവൃക്ഷം ഫലം ആസ്വദിക്കുന്നവർ മരിക്കയില്ല. നിർഭാഗ്യവശാൽ ആദാം ജീവവൃക്ഷത്തിന്റെ ഫലം കഴിക്കേണ്ടതിന് പകരം ഏത് കഴിക്കരുതെന്ന് പറഞ്ഞോ അത് പർപ്പസിലി സാത്താൻ നൽകുകയും അവർ അത് കഴിക്കുകയും നന്മയും തിന്മയും തിരിച്ചറിഞ്ഞു. എങ്ങനെ നമുക്കറിയാം? ദൈവത്തിന്റെ ശബ്ദം ഏദൻ തോട്ടത്തിൽ കേട്ടപ്പോൾ തങ്ങൾ നഗ്നരെന്ന് കണ്ട് ഓടിയൊളിച്ചു. ഞങ്ങൾ നഗ്നരെന്ന് ദൈവത്തിന്റെ വിളിയിൽ ആദം പറഞ്ഞപ്പോൾ ദൈവം ചോദിച്ചു, ഞാൻ ഭക്ഷിക്കരേ എന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ? ഇതിവിടെ വ്യക്തമാണ്. അപ്പോൾ ജീവവൃക്ഷം, ഇത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ജീവവൃക്ഷം പോലുള്ള വൃക്ഷങ്ങൾ സഹസ്രാബ്ദ ഭൂമിയിലും ഉണ്ടായിരിക്കുമെന്ന് യെഹെസ്കേൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ളതാണ് യെഹെസ്കേൽ 47:7-12. അതുപോലെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല ജീവം, അതുപോലെയുള്ള എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാ വെളിപ്പാട് പുസ്തകത്തിൽ എഫസോ സഭയ്ക്ക് ദൂതൻ ഒരു കാര്യം വ്യക്തമായി വിളിച്ചു പറയുന്നു, ജയിക്കുന്നവന് ദൈവത്തിന്റെ പറദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും എന്ന് പ്രോമിസ് ചെയ്യുന്നു. വായിക്കാം വെളിപ്പാട് 2:7. വെളിപ്പാട് 2:7 ഇത് വ്യക്തമാണ്.
ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നാൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവനെ ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും ഓർക്കണം എഫസോ സഭയ്ക്ക് ദൂതൻ ഇതാ കാണിച്ചു കൊടുത്ത് എഴുതുമ്പോൾ ജീവവൃക്ഷത്തിന്റെ ഫലം ജയിക്കുന്നവന് കൊടുക്കുമെന്ന് പറയുന്നു അതെ മരണത്തെയും പാതാളത്തെയും ക്രിസ്തു മുഖാന്തരം ജയിച്ച് പുതിയ എരുസലേമിലേക്ക് പ്രവേശിച്ചവർക്ക് ഈ പുതിയ എരുസലേമിനകത്ത് ജീവജല നദിക്ക് അക്കരയും ഇക്കരയുമായി 12 മാസവും അതാത് മാസത്തിൽ കായ്ക്കുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം നൽകും ലഭിക്കും എന്ന ഓഫർ ചെയ്തത് വെളിപ്പാട് പുസ്തകം അവസാന അധ്യായം 1-2 വാക്യങ്ങളിൽ അത് അതുപോലെ കാണുന്നുണ്ട് എത്ര മഹത്വമേറിയ അവസ്ഥയാണ് അപ്പോൾ അവിടെയുള്ള സ്വർഗീയ പറദീസയിലുള്ള ജീവന്റെ സ്വർഗീയ പറദീസ അത് 3ാം സ്വർഗമാണ് എന്ന് 2 കൊരിന്ത്യർ 12:2-3 വാക്യങ്ങളിൽ കാണുവാൻ കഴിയും 3ാം സ്വർഗത്തെയാണ് പറദീസ എന്ന് പറയുന്നത് അപ്പോൾ അവിടെയുള്ള ജീവവൃക്ഷത്തിന്റെ ഫലമാണ് പ്രോമിസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പുതിയ എരുസലേമിൽ നദിക്കിക്കരയും അക്കരയും ജീവവൃക്ഷം വളരുന്നു അവ 12 വിധത്തിലുള്ള ഫലം കായ്ക്കുന്നു ഓർക്കണം ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം രാത്രിയോ പകലോ ഇല്ലാത്ത ഇവിടെ 12 മാസം എങ്ങനെ കണക്കാക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കൃത്യമായ ഡേ ആൻഡ് നൈറ്റിനെയോ ഡേ വീക്ക് മന്ത് ഇയർ കാൽക്കുലേഷനെയോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് നിത്യമായ ഒരു ആത്മീയ യാത്ര അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി കൊണ്ട് 8 കാര്യങ്ങൾ കാണുവാൻ ഇടയായി പ്രത്യേകിച്ച് ഇന്ന് നാം 6ാമത്തെ ചിന്തയിൽ നിന്നുമാണ് ആരംഭിച്ചത് പുതിയ എരുസലേം എന്ന 24ാം അധ്യായത്തിന്റെ 6ാമത്തെ മെയിൻ പോയിന്റ് പുതിയ എരുസലേം എന്ന നഗരത്തിന്റെ വലിപ്പവും സ്വരൂപവും അതിൽ നമ്മൾ 5 കാര്യങ്ങൾ പഠിക്കുവാനിടയായി 7ാമതായി നാം കണ്ടത് ജീവജല നദിയെക്കുറിച്ചാണ് അതിന്റെ ഉത്ഭവങ്ങളും മറ്റ് നദിയൊക്കെയായിട്ടുള്ള വ്യത്യാസങ്ങളും നാം കാണുവാനിടയായി 8ാമതായി നാം കണ്ടു നിർത്തിയത് ജീവവൃക്ഷം അതെന്താണ് എവിടെ നിന്നാണ് എങ്ങനെയാണ് അതിന്റെ ഉത്ഭവസ്ഥാനം മനുഷ്യന്റെ ഉൽപ്പത്തിയിലെ ഉണ്ടായിരുന്നു മനുഷ്യനത് തിരസ്കരിച്ചു എന്നാൽ പാപം ചെയ്തിട്ട് അങ്ങനെ ജീവിക്കാൻ വേണ്ടി വീണ്ടും അത് ഭക്ഷിക്കുവാൻ ദൈവം അനുവദിച്ചില്ല തോട്ടത്തിൽ നിന്ന് പുറത്താക്കി നമ്മളത് വായിച്ചു കേട്ടു ഓർക്കുക ദൈവത്തിന്റെ തോട്ടത്തിനകത്തുള്ളവർക്ക് മാത്രമാണ് ജീവവൃക്ഷ ഫലം ഉള്ളത് അതാണ് പുതിയ എരുസലേമിന്റെ പ്രത്യേകത 12 അടിസ്ഥാനങ്ങളാൽ 12 ഗോപുരങ്ങളാൽ സ്വർണവീതികളാൽ ജീവജല നദികളാൽ ചുറ്റപ്പെട്ട് ധന്യമായി കഴിയുന്ന ദൈവജനത്തിന് ജീവവൃക്ഷത്തിന്റെ ഫലം അനുഭവിക്കാം ഇതാണ് നാം ഇന്ന് പഠിച്ചത് സമയം ഇന്നത്തേത് അവസാനിച്ചത് കൊണ്ട് നാം ഇന്നത്തെ ക്ലാസ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു ദൈവയുതമെങ്കിൽ അടുത്ത ഒരു ക്ലാസ്സിലും വളരെ പ്രധാനപ്പെട്ട പുതിയ എരുസലേമിൽ എന്തൊക്കെ ഉണ്ട് ഇനി ആരൊക്കെയാണ് എന്നുള്ള വളരെ ഗഹനമേറിയ ചില ചിന്തകളുടെ പങ്കുവെച്ച ക്ലാസ് അവസാനിപ്പിക്കുവാൻ ഈ അധ്യായം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഈ പഠിച്ചത് ദയവായി നിങ്ങൾ ആവർത്തിച്ച് കാണണം കേൾക്കണം എങ്കിൽ മാത്രമേ ഇത് ഓർമ്മയിൽ നിൽക്കുകയോ മനസ്സിലാവുകയോ കഴിയുകയുള്ളൂ ഇത് കേൾക്കുക മാത്രമല്ല ഈ പറയപ്പെട്ട വേദപുസ്തക ഭാഗങ്ങൾ എടുത്ത് വായിക്കുകയും കൂടെ ചെയ്യണം എങ്കിൽ മാത്രമേ ഇത് വേദപുസ്തകപരമായി ഉള്ളതാണ് ഇത്
ക്ലാസ് എടുക്കുന്ന ഒരാളിന്റെ അഭിപ്രായമല്ല ദൈവവചനാധിഷ്ഠിതമാണെന്ന് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. ആകയാൽ ഒരു മാസത്തിന്റെ അവസാനത്തിലേക്ക് ദൈവം നമ്മളെ എത്തിച്ചു. ഈ വർഷത്തിന്റെ 6 മാസം തമ്പുരാൻ നമ്മെ പരിപാലിച്ചു. പല പ്രതികൂലങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ട്, അവയുടെ മധ്യേ ദൈവം നമ്മെ കാത്തു. എല്ലാത്തിനായി സ്തോത്രം ചെയ്യാം, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിന്മേലൊക്കെ ദൈവം ജയമെടുക്കട്ടെ. പുതിയ മാസം അനുഗ്രഹത്തിന്റെ മാസമാകുവാൻ കർത്താവ് നമുക്ക് സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ 6 മാസം ഈ വർഷത്തിൽ പലയിടങ്ങളിലായി ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ അങ്ങയുടെ വചനം പഠിക്കുവാനൊക്കെ കൃപ ചെയ്തു. ജൂൺ മാസത്തിന്റെ അവസാനത്തെ ചൊവ്വാഴ്ചയിൽ അനേക വിഷയങ്ങൾ മധ്യസ്ഥയായി അർപ്പിച്ചു. ദൈവവചനം ഞങ്ങൾ പഠിച്ചു. പുതിയ യെരുശലേം എന്ന മണവാട്ടിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട അവിശുദ്ധ സ്ഥലത്ത് എന്തൊക്കെ ഉണ്ട് എന്ന് ഈ ദിവസങ്ങളിൽ പഠിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കിയല്ലോ. ഈ ക്ലാസ്സിൽ ആദ്യോടൊന്ന് പങ്കേറുന്നതിന്റെ കുഞ്ഞുങ്ങളെയും വരുന്ന ദിവസങ്ങളിൽ ഇത് പഠിക്കുകയും ചെയ്തതിന്റെ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പുതിയ മാസം അനുഗ്രഹത്തോടെ ഞങ്ങളെ പ്രവേശിക്കണം. സ്വർഗീയ നന്മകളാ ഞങ്ങളെ നിറച്ചു കൊള്ളണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും പഠിച്ച പാഠങ്ങളോടും മുൻപോട്ടുള്ള ജീവിതങ്ങളോടും എല്ലാവിധ നന്മകളോടും ഇന്ന് വരെ നീക്കും കർത്താവിന്റെ അമരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. God bless you all.